അസ്സലാമു അലൈക്കും ആൻഡ് ഹായ് എവരിവൺ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വർക്ക് ഏരിയയുടെ റൂഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വർക്ക് ഏരിയ. ഇത് ഒരു 400 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വർക്ക് ഏരിയ ആണ്. അപ്പോൾ ഇത് മാത്രമായിട്ട് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയയിൽ ഞങ്ങൾ റൂഫ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഷീറ്റാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ ജിപ്സം ഉപയോഗിച്ചിട്ട് സീലിംഗ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കിച്ചൺ കഴിഞ്ഞിട്ട് അതിൻ്റെ ബാലൻസ് സൈഡിലേക്ക് കാണുന്ന ഷീറ്റ് കൂടാതെയാണ് ഇത്രയും ഏരിയ 400 സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു കിച്ചൺ റൂഫ് ചെയ്തതിന് മാത്രം അലൂമിനിയം ഷീറ്റ് ഇട്ടതും ജിപ്സം വെച്ചിട്ട് സീലിംഗ് ചെയ്ത് ലൈറ്റ് ഇട്ടതും ഇത്രയൊക്കെ ചേർന്നിട്ട് 90,000 rupees ആയിട്ടുണ്ട്. അപ്പോൾ അലൂമിനിയം ഷീറ്റ് വെച്ചിട്ട് റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ചൂടൊന്ന് കുറയുന്നതിന് വേണ്ടിയിട്ടാണ് അടിയിൽ സീലിംഗ് ചെയ്തത്. പക്ഷേ സീലിംഗ് ചെയ്തിട്ടും നല്ല വെയിലുള്ള ദിവസങ്ങളിൽ നല്ല ചൂടുണ്ട്. പിന്നെ മഴ പെയ്യുമ്പോഴാണെങ്കിലും ഭയങ്കര സൗണ്ടാണ് അലൂമിനിയം ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ പഴയ മോഡൽ ഓട് വെച്ചിട്ട് റൂഫ് ചെയ്യാന്നുള്ളത്. അപ്പോൾ പണ്ട് നമ്മൾ മരമൊക്കെ യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇരുമ്പിൻ്റെ പൈപ്പൊക്കെ വെച്ചിട്ട് തന്നെ ഓട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞങ്ങൾ വീടിൻ്റെ സൈഡിൽ കുറച്ച് ചെടിയൊക്കെ വെക്കാനും പിന്നെ തുണിയൊക്കെ ഉണക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ചെടികളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദാ ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ മതിലിൽ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിവിടെ റൂഫ് ചെയ്തവരെ കൊണ്ട് തന്നെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അലൂമിനിയം ഷീറ്റ് ആണെങ്കിൽ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ലീഫ് നന്നായിട്ട് ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് വെയിൽ കിട്ടുന്നൊരു ഏരിയ ആണിത്. അപ്പോൾ ചൂടിൻ്റെ കാര്യത്തിൽ അലൂമിനിയം ഷീറ്റും ഈ ഒരു ഓടും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇത് ഒരു ഓടിന് 28 രൂപയാണ് വരുന്നത്. ഈ ഒരു ഓടിൻ്റെ സൈസാണെങ്കിൽ നമ്മുടെ പഴയ ഓടിൻ്റെ സൈസിനേക്കാൾ ഒരല്പം ചെറുതാണ്. ഇവിടെ നമ്മൾ 10 അടി വീതിയാണ് എടുത്തിരിക്കുന്നത്. നീളം അതിനേക്കാളൊക്കെ കൂടുതലുണ്ട്, വീതി 10 അടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വേറെ കമ്പിയും വലിയ കമ്പിയും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ചെറിയ ഇരുമ്പ് പൈപ്പുകളാണ് ക്രോസായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അലൂമിനിയം ഷീറ്റിനെ അപേക്ഷിച്ച് കുറച്ച് എക്സ്പെൻസീവാണ്. പണിക്കൂലിയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ തന്നെയാണ്. എന്നാലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ സീലിംഗ് ഒന്നും ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അതുപോലെ കാഴ്ചയ്ക്കാണെങ്കിലും അലൂമിനിയം ഷീറ്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഒരു വർക്ക് ഏരിയ വീടിനോട് ചേർന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ റൂഫ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചൂടിൻ്റെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കൂടുതൽ സമയം സ്ത്രീകൾ സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലായിരിക്കാം. അപ്പോൾ ഉച്ച സമയത്ത് ചിലപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നത് മിക്കവാറും എല്ലാവരും കിച്ചണിൽ തന്നെയാണ്. അപ്പോൾ ഉച്ച സമയത്തൊക്കെ നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് റൂഫ് ചെയ്യുമ്പോൾ ചൂട് കുറഞ്ഞ മെറ്റീരിയൽ തന്നെ നോക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇവിടെ ചെയ്തതിൻ്റെ ഒരു കോസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മളിവിടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് ഒരു 50,000 രൂപയുടെ അടുത്താണ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പണിക്കൂലിയിൽ വ്യത്യാസമൊക്കെ വരാണെങ്കിൽ നമുക്ക് ഇതിലും ചാർജ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിവിടെ മതിലിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡാണെങ്കിൽ ഇത് 3 പൈപ്പാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അടിയിലേക്ക് വേറൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും പോട്ട്സിൽ മണ്ണൊക്കെ നിറച്ചാണ് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മതിലിലൊക്കെ ഒരു സ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ അല്പം ഹൈറ്റിൽ തന്നെ ചെയ്യാം. എന്നാലാണ് നമുക്ക് പ്ലാന്റ്സൊക്കെ ഹാങ് ചെയ്തിടാനൊക്കെ പറ്റുന്നത്. പിന്നെ താഴെ പോട്ട്സ് വെക്കാനും സ്ഥലം കിട്ടും. അപ്പോൾ ഈ ഒരു ഏരിയ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂഫ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഒരുപാട് പേര് വാർത്തിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അല്ലാതെ വർക്ക് ഏരിയ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ചൂട് കുറഞ്ഞിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം ടൂർ വീഡിയോയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനോടി ഒന്ന് എനേബിൾ ആക്കി വെക്കാം. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.